അപ്പൊ നമ്മുടെ മുമ്പിൽ ഇതേ ഇരിക്കുന്ന സാധനമാണ് ചിക്കൻ കട്ട്ലേറ്റ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണ മെയിൻ സാധനമാണ് കട്ട്ലേറ്റ്. ക്രിസ്മസ് ആയിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശം. അപ്പൊ നമുക്ക് ക്രിസ്മസ് ആയിട്ട് കട്ട്ലേറ്റ് പഠിക്കാം. മസാല കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിന്റെ മസാല സെറ്റ് ചെയ്യണം. ഈ മസാലയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് സെറ്റ് ആയതിനു ശേഷം ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് ഇതൊക്കെ കുക്കറിലിട്ട് നല്ലപോലെ വേവിക്കണം. ആ വേവിച്ച് കഴിഞ്ഞിട്ട് അത് ഈ മസാലയുടെ കൂടെ ചിക്കൻ, ഈ മസാല ഇല്ലേ മസാല, ചിക്കനിലിട്ട മസാല ഇല്ലേ, അതിന്റെ കൂടെ മിക്സ് ചെയ്യണം. അതിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് നല്ല എന്താ പറയാ കുഴഞ്ഞ പരിപാടി അങ്ങനെ നമ്മളിങ്ങനെ എടുത്തിട്ട് ഷേപ്പ് ആക്കി എടുക്കും കട്ട്ലേറ്റ്. അങ്ങനെ കട്ട്ലേറ്റിന് ഷേപ്പ് ആക്കി വെച്ചതാണ് ഇരിക്കുന്നത്. ഷേപ്പ് കാണിച്ചു, ഷേപ്പ് ഇല്ല എന്നാലും ഇവിടെ വേറൊരു സംഭവം ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ വെച്ചാക്കരുത്. നമ്മളിങ്ങനെ ഷേപ്പൊക്കെ ആക്കിട്ട് ഇങ്ങനെ മാറ്റി വെക്കണം. ഷേപ്പ് ആക്കിട്ട് ഇത് മിക്സ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല കേട്ടോ. അത് പറയാ, അത് പറയാ. അപ്പൊ ഇത് ഇങ്ങനെ എന്താ പറയാ അതിലിങ്ങനെ ഒന്നിങ്ങോട്ട് മുക്കുക, നോക്കണ്ട ആണെങ്കിൽ ഒന്നും കൂടി മുക്കാം. എന്നിട്ട് അതെടുത്തിട്ട് ഇത് ഈ സാധനം കണ്ടിങ്ങനെ ഇട. എന്താണത്? ഇത് കായ വറുത്തല്ലത്, ഇത് റസ്കിന്റെ പൊടി. ഓ, കായ വറുത്തതല്ല, നോട്ട് പോയിന്റ്, അത് റസ്കിന്റെ പൊടിയാണ്. അതാണ് താങ്കൾ പറയുന്നത്, കായ വറുത്ത പൊടിയാണ് മുമ്പിലാണ് പറഞ്ഞിട്ടുള്ളത്. റസ്കിന്റെ പൊടിയാണ്. ഓൾറെഡി എല്ലാം പൊടിച്ചു. അപ്പൊ ഇതിങ്ങനെ പൊടിച്ചത് ഒന്ന് സെറ്റ് ആക്കണം, സെറ്റ് ആക്കി എടുത്തിട്ട് അങ്ങനെ മാറ്റി വെച്ചാണ് ഇട്ടിരിക്കുന്നത്. ഓക്കേ, ഇയാൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാറാണ് കാരണം ഇയാൾ ഇങ്ങനെ ഷേപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്നും വിചാരിക്കരുത്, ആ ഷേപ്പ് മാറ്റിട്ട് അല്ല, ആ ഇത് ആക്കി വെച്ച് കഴിഞ്ഞാൽ അടുത്ത പിരീഡ് നമുക്ക് വറക്കണം. അതാണ് അവിടെ വന്നോണ്ടിരിക്കുന്നത്. ഓക്കേ, നമുക്ക് വറക്കേണ്ട കാര്യങ്ങളിൽ പിന്നെ പോവാം. Cheers. Cheers. Happy Christmas. Happy Christmas.